അപ്പോൾ ഈ വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഭാഗം ഇങ്ങനെ കയറിയിട്ടും മറ്റേ ഭാഗം ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഒരു ടോപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഒരു എന്താ പറയുക, പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇപ്പം തമിഴ്നാട്ടിൽ കാണിച്ചതുപോലെയുള്ള ഒരു ടോപ്പ് ചെയ്യാനാണ് നമ്മളിങ്ങനെ വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പാറ്റേൺ വെട്ടുമ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ലെങ്ത്താണ് ഇവിടെ വരെ എടുത്തിട്ടുള്ളത്. ഒരു നോർമലായിട്ട് നമ്മളൊരു ടോപ്പ് ചെയ്യുമ്പോൾ അതിനെത്രയാണോ ലെങ്ത്ത് അതാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ അതിനും കുറച്ചും കൂടി കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കർട്ടായിട്ട് വരുന്നത് ഷിഫോൺ മെറ്റീരിയലാണ്. ഇതാണ് ഷിഫോൺ മെറ്റീരിയലാണ് സ്കർട്ട് ചെയ്തിട്ടുള്ളത്. അത് നല്ല ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സാണിത്. നല്ലോണം ലെങ്ത്തിൽ ഉണ്ട്. അവരെ കാലിൻ്റെ താഴെ വരെ നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിഫ് നെറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വയലറ്റ് നിറത്തിലുള്ള ഒരു സ്കേർട്ടാണ് ഇത്. അപ്പോൾ ഇതിനുള്ള ടോപ്പാണ് നമ്മൾ ഈ പറഞ്ഞ ഹൈലോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടില്ല, എന്നാലും ഒരു ഏകദേശ രൂപമാണ് ഈ കാണുന്നത്. ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് ഭാഗം സിബാണ്. ആദ്യം നമ്മൾ പാറ്റേൺ വെച്ചിട്ട് ഇതിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തു, ടോപ്പിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തു. ഈ ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ ലൈനുകളൊക്കെ നേരെ നോക്കി ഈ പാറ്റേൺ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. വലത് ഭാഗത്തേക്കാണ് ഇതിൻ്റെ കയറി നിൽക്കുന്ന ഭാഗം എന്ന് വരുന്നത്. അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും. അങ്ങനെ ഈ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം കോളറ് ബാക്ക് ഭാഗം എടുത്തിട്ട് ബാക്ക് ഭാഗത്ത് സിബ് അറ്റാച്ച് ചെയ്തു. സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് കോളർ വെച്ചിട്ടുള്ളത്. കോളർ ഞാൻ ക്രോസ് പീസ് എടുത്തിട്ടാണ് കോളറാക്കി ചെയ്തിട്ടുള്ളത്. ഫോൾഡ് ചെയ്തിട്ട് ക്രോസ്, നമ്മൾ ബയാസ് പീസൊക്കെ ചെയ്യൂലേ, അതേപോലെയാണ് കോളർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. സ്ലീവ് ഫുൾ സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവിന് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല, ഇതിന് മാത്രമേ ലൈനിങ് വെച്ചിട്ടുള്ളൂ. ഇത് എന്തായാലും ഓവർലോക്ക് ചെയ്യേണ്ടി വരും. ഓവർലോക്ക് ചെയ്യാതെ ഇത് നേരെ കുട്ടികൾക്ക് നന്നായിട്ട് ദേഹത്ത് തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഇത് സിമ്പിളായിട്ടാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം. ജസ്റ്റ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഐഡിയയാണ് ഞാനിതിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് മൊത്തം കുറച്ച് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ കുട്ടികളുടെ ലെങ്ത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിൽ വരുത്തിയാൽ മതി. ഇപ്പോൾ വലിയൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നോർമലായിട്ടൊരു ടോപ്പ്, സാധാ നമ്മളൊരു മിടിക്ക് ടോപ്പ് ചെയ്യുമ്പോൾ എത്ര ഇറക്കമാണ് നമ്മൾ വേണ്ടത്, ആ ഇറക്കം വലത് ഭാഗത്തും അതിൽ നിന്ന് ഒരു 5 അല്ലെങ്കിൽ 4 ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയിട്ടാണ് അപ്പുറം ഭാഗം നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ട് നല്ല കളർ കോമ്പിനേഷനാണ്, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഏത് ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതാണ് നമ്മുടെ സ്കർട്ട്. സ്കർട്ടിൻ്റെ ഒരുപാട് ഭാഗം വരെ ഇത് കാണാത്ത രീതിയിലായിരിക്കും ഇത് വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ ആയിരിക്കും വരിക, കണ്ടോ. ഇനി നമുക്ക് ഇവിടെ 2-3 ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ഫ്ലവർ, ഇവിടെ ഒരു ഫ്ലവർ, ഇവിടെ ഒരു ഫ്ലവർ ചെയ്യാനുണ്ട്. അത് ഇതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ബോ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് രണ്ട് തുമ്പ് പോലെ രണ്ട് സംഭവം ഇട്ടൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഐഡിയാസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. ഫുൾ സ്ലീവാണ് കേട്ടോ ഞാനിതിൽ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ കുട്ടികൾക്ക് ജസ്റ്റ് അതായത് കുറച്ച് അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ഇട്ട് നോക്കും അവർക്ക് ഭംഗി എങ്ങനെയുണ്ടെന്ന് അറിയാൻ. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഫുൾ സ്ലീവ് അവർക്ക് അത്ര ഒരു പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ കൈ കുറച്ചും കൂടെ കട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇവിടെ ഞങ്ങൾ മാർക്ക് ചെയ്തതിന് ശേഷം ഊരിയെടുത്തതാണ് ഇത്. ഓക്കെ, താങ്ക് യു.